മറ്റു വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. 5 വയസ്സുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. മലപ്പുറം മൂന്നിയൂർ സ്വദേശിയായ പെൺകുട്ടി വെന്റിലേറ്ററിൽ. അമീബ ശരീരത്തിലെത്തിയത് കടലുണ്ടിപ്പുഴയിൽ കുളിച്ചപ്പോഴാണ്. എം എസ് അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. അനീഷ, വീണ്ടും ഒരു വലിയ രോഗത്തിന്റെ ആശങ്കയിലാണ് ഇപ്പോൾ കോഴിക്കോട് എന്ന് മനസ്സിലാക്കുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 5 വയസ്സുകാരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്താണ് നിലവിലെ ഒരു സാഹചര്യം? ഈ രോഗം ബാധിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആരോഗ്യവകുപ്പ് എന്താണ് പറയുന്നത്? അങ്ങേറ്റം അത്യപൂർവമായ ഒരു രോഗം ബാധിച്ചാണ് ഇപ്പോൾ ഈ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് ഈ കുട്ടിയുള്ളത്. മലപ്പുറം മുന്നൂർ സ്വദേശിയായ പെൺകുട്ടിയാണ് ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുന്നൂരിലെ പുഴയിൽ നിന്നാണ് ഈ കുട്ടിക്ക് ഈ അമീബ ബാധ ശരീരത്തിൽ പ്രവേശിപ്പിച്ചത് എന്ന ഒരു കണക്കുകൂട്ടിലാണുള്ളത്. ഒപ്പം ഈ സമാനമായ ലക്ഷണങ്ങളോടുകൂടി 4 കുട്ടികളെ കൂടി ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും ഇതിന് കൃത്യമായ ഒരു ചികിത്സാ രീതി ഇല്ലാത്ത അസുഖമെന്നാണ് നമുക്ക് ആരോഗ്യ വിദഗ്ധരിൽ നിന്നും ലഭ്യമാവുന്ന വിവരം. ഇവർക്ക് ശരീരത്തിലുണ്ടാവുന്ന രോഗലക്ഷണങ്ങൾക്ക് പ്രതിവിധി നൽകുക അല്ലെങ്കിൽ അതിനുള്ള മരുന്നുകൾ നൽകി രോഗലക്ഷണങ്ങൾ ശരീരത്തിൽ നിന്നും ഭേദമാക്കി എടുക്കുക എന്നതാണ്, ലക്ഷണങ്ങൾ മാറ്റുക എന്നതാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. ഏതാണ്ട് മസ്തിഷ്ക ജ്വരത്തിന് സമാനമായ ലക്ഷണങ്ങൾ തന്നെ ഈ രോഗം വരുന്നവരിൽ പ്രകടമാക്കുന്നു എന്നും അറിയാൻ കഴിയുന്നു. എന്തായാലും ഈ 5 വയസ്സുകാരി മുന്നൂരിൽ നിന്നുള്ള 5 വയസ്സുകാരുടെ അവസ്ഥ അതീവ ഗുരുതരമായ നിലയിൽ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപൂർവമായി മാത്രം കാണുന്ന ഈ രോഗം കേരളത്തിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ കടലുണ്ടി പുഴയിൽ കുളിച്ചപ്പോഴാണ് ഈ പുഴയിൽ നിന്നാണ് വൈറസ് ബാധ വന്നതെന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ. അത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ടോ അനീഷ? എങ്ങനെ കടലുണ്ടി പുഴയിൽ കുളിച്ചപ്പോഴാണ് ഈ ഒരു രോഗബാധ ഉണ്ടായത് എന്ന കാര്യത്തിലേക്ക് ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അതൊരു സംശയം മാത്രമാണോ? ഇതൊരു സ്ഥിരീകരണം എന്ന രീതിയിലല്ല, ഈ പുഴയിൽ കുളിച്ചപ്പോഴാകാം ഈ കുട്ടിയുടെ ശരീരത്തിലേക്ക് ഇത് പ്രവേശിച്ചത് എന്നൊരു കണക്കൂട്ടിലാണുള്ളത്. ഈ ഇളം ചൂടുള്ള ശുദ്ധജലത്തിലാണ് സാധാരണ ഇത്തരം അമീബികൾ കണ്ടുവരുന്നത്. ഈ സ്വിമ്മിംഗ് പൂള്, കുളങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ പലപ്പോഴും ഈ ഇത്തരത്തിൽ ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അമീബയുടെ സാമീപ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ക്ലോറിനേഷൻ അടക്കമുള്ള ജലശുദ്ധീകരണ മാർഗങ്ങൾ നടത്തിയാൽ ഇവ നശിച്ചു പോകും എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ഈ ശുചീകരണ മാർഗങ്ങൾ അവലംബിക്കാത്ത ഇടങ്ങളിലെ വെള്ളത്തിൽ ഒരുപക്ഷെ ഈ അമീബയുടെ സാന്നിധ്യം ഉണ്ടായേക്കുമെന്നും പറയുന്നു. ഈ ഉപ്പുവെള്ളമുള്ള ജലാശയങ്ങളിൽ കാര്യമായി ഇത് കാണുന്നുമില്ല. ഈ അണുനാശീകരണം കൃത്യമായി ഉപ്പുവെള്ളത്തിൽ നടക്കുന്നുണ്ട്. ഉപ്പുവെള്ളമുള്ള ഇടങ്ങളിൽ ഇത് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ശുദ്ധജല ഉള്ള ഈ പുഴകി കുളിച്ചതുകൊണ്ടാവാം എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അങ്ങനെ ഒരു നിഗമനത്തിലാണ് ബന്ധുക്കളും എത്തിയിരിക്കുന്നത്. കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണ്. അതായത് വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് കുട്ടി ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ രോഗബാധ കടുത്ത രീതിയിൽ വന്നു കഴിഞ്ഞാൽ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കാരണം കൃത്യമായൊരു ചികിത്സ നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. രോഗലക്ഷണങ്ങൾ മാറ്റാനാണ് സാധാരണ രീതിയിൽ ചികിത്സ നൽകുന്നത്. ഒപ്പം കേരളത്തിൽ നിന്നുള്ള മരുന്നുകൾ ലഭ്യമല്ല എന്നും കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്തായാലും അങ്ങേയറ്റം ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ രോഗബാധ ഏറ്റ കുട്ടി ഇപ്പോൾ കടന്നു പോകുന്നത്. ശരി, എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.